നമസ്കാരം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്ക് വേണ്ടി ഒരു ദിനം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അറിവിന്റെ കൂടെ സ്നേഹവും ധൈര്യവും പകർന്നു നൽകിയ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ നമുക്കരികിൽ ഉണ്ടെങ്കിൽ തന്നെ ജീവനില്ലാത്ത ഗ്രന്ഥം പോലും അപ്രസക്തമല്ലേ. ഞാൻ ആദ്യം എന്റെ ഗുരുവിനെ നമസ്കരിക്കും. ഈശ്വരനെ കാണാനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്തത് എന്റെ ഗുരുവാണ്. മാതാപിതാ ഗുരുദൈവം എന്നതാണ് ഭാരതീയ ദർശനം. ഒരു നല്ല അധ്യാപകനും ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയും ലോകാന്തര തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപകരുടെ അർപ്പണബോധത്തെ ബഹുമാനിക്കേണ്ടത് രാഷ്ട്രത്തിന് ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നാണ് അധ്യാപക ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിദ്യാഭ്യാസം ഏറ്റവും വലിയ ഉയർന്ന നിക്ഷേപവുമാണ്. ഒരു നല്ല അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, ഹൃദയങ്ങളിൽ നിന്ന് തന്നെയാണ്. ഒരു കുട്ടിയെ നന്മയിലേക്ക് നയിക്കാൻ, അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒരു നല്ല അധ്യാപകനാകും. കൊറോണ എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിദ്യാഭ്യാസ മേഖലയെയാണെന്ന് പറയാം. എങ്കിലും നമ്മുടെ അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് ഈ ദിവസം ആദരിക്കാം. അറിവിന്റെയും വിവേകത്തിന്റെയും ജീവിതത്തിന്റെയും മൂല്യവത്തായ പാഠങ്ങൾ പകർന്നു നൽകിയ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരുന്നു.